നാസയ്ക്ക് വേണ്ടി വരെ പ്രത്യേകതരം ജെട്ടി കണ്ടുപിടിച്ചിട്ടുള്ള സാബു ജേക്കബ് യഥാർത്ഥത്തിൽ ഒരു കാവി ജെട്ടിക്കാരനാണ് എന്നുള്ള കാര്യം കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. ഈ ചാട്ടമൊക്കെ ചാടിയത് അങ്ങോട്ടേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ്. അത് അയാളിൽ നിന്ന് തന്നെ നുരപൊട്ടി പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിന് നേരത്തെ ഉണ്ടായിരുന്ന സംശയം ഉറപ്പിക്കാം എന്ന അവസ്ഥയെത്തുന്നു. യോഗി ആദിത്യനാഥ് മുതലുള്ള ഒരു ചാനൽ ചർച്ചയിലിരുന്ന് യോഗിയെ വാഴ്ത്തിപ്പാടുന്നു, കേരളത്തെ ഇകഴ്ത്തിക്കെട്ടുന്നു. ഇപ്പോൾ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വിട്ടിട്ടിപ്പോൾ കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തെക്കുറിച്ചാണ് സാബു ജേക്കബ് സാറിൻ്റെ മൊഴിമുത്തുകൾ ഉണ്ടാകുന്നത്. കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും ശരിയല്ല, കംപ്ലീറ്റ് പോളിസികളും മോശമാണ്. ഇവിടെ കോവിഡ് അങ്ങനെ കുതിച്ച് കയറി പോകുന്നു, യു പി ഒക്കെ കണ്ടു പഠിക്കണ്ടേ എന്നുള്ള ചോദ്യമാണ് ആശാൻ ചോദിക്കുന്നത്. യു പിയിൽ നിന്നുള്ള തൊഴിലാളികൾ അവിടെ പോയിട്ട് തിരികെ വരുമ്പോൾ 50 പേരെ ടെസ്റ്റ് ചെയ്താൽ അവരിൽ ഒരാൾക്ക് പോലും കോവിഡ് ഇല്ല. അത്ര വലിയ പ്രതിരോധ പ്രവർത്തനമാണ് യോഗി ആദിത്യനാഥ് നടത്തുന്നത് എന്നുള്ളതാണ്. യോഗി ആദിത്യനാഥ് അവിടെയുള്ള ആളുകളെയൊക്കെ പിടിച്ചു വച്ചിട്ട് കുറേ മന്ത്രമൊക്കെ ജപിച്ച് കുറേ ഭസ്മമൊക്കെ പൂശി വൈറസ് അടുത്തേക്ക് വരാതെ അങ്ങ് പറഞ്ഞു വിടുന്നത് പോലെയാണ് ഇയാൾ മുഴിയുന്നത്. കേരളത്തിൽ ഇപ്പോഴുണ്ടാകുന്നതിനേക്കാൾ 10 ഇരട്ടി രോഗികളുടെ എണ്ണം ഉണ്ടായിരുന്ന ഘട്ടമുണ്ടായിരുന്നു ഉത്തർപ്രദേശിലും. ഉത്തർപ്രദേശിൻ്റെ കോവിഡ് ഡാറ്റ ഷീറ്റുകൾ പരിശോധിച്ചാൽ സാബു ജേക്കബ് സാറിനൊരു കാര്യം മനസ്സിലാകും, അവിടെ ഇപ്പോൾ എത്ര ടെസ്റ്റ് നടക്കുന്നു എന്നുള്ളത്. ടെസ്റ്റ് നടന്നാലേ രോഗികളുടെ എണ്ണം അറിയാൻ പറ്റൂ. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട അധ്യാപകരിൽ 2000 പേർ മരിച്ചത് ഒളിച്ചു വച്ചത് അധ്യാപക സംഘടനകൾ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ അവർക്ക് 30 ലക്ഷം രൂപ വെച്ച് നഷ്ടപരിഹാരം കൊടുക്കേണ്ടുന്ന ഗതികേടുണ്ടായ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് അയാളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ പാഴ്ത്തി പാടുന്നത്. എൻ്റെ കേരളം വെറും വട്ടപൂജ്യം, സുരേന്ദ്രനും വി മുരളീധരനും പോലും പറയാത്ത നെറുകേടാണ്. ഈ വൃത്തികെട്ടയാൾ യോഗി ആദിത്യനാഥിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ കേരളത്തെക്കുറിച്ച് പറഞ്ഞത്. ഇത്രയും നാൾ ഇയാൾക്ക് ആശ്രയമൊരുക്കി കൊടുത്ത, ഇയാൾക്ക് കാവലായി നിന്ന ഈ മണ്ണിനെയാണ് അയാൾ അപമാനിച്ചത്. എന്തിൻ്റെ പേരിലായാലും യോഗി ആദിത്യനാഥിൻ്റെ അടുത്തും കൂടി പോയി ജട്ടി ഫാക്ടറി തുടങ്ങാനുള്ള ശ്രമമാണത്രേ. വിവിധ തരത്തിലുള്ള കാവി ജട്ടികൾ, യോഗിയുടെയും മോദിയുടെയും ഒക്കെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത AC ജട്ടികൾ വരെ ഇനി BJP വേണ്ടി പണിതു കൊടുക്കാൻ വിടുപണി ചെയ്യാൻ ഇയാൾ തയ്യാറാകും എന്ന് ബോധ്യമായിക്കൊണ്ടേയിരിക്കുന്നു. നേരത്തെ തെലങ്കാന ക്ഷണിച്ചപ്പോൾ തെലങ്കാനയായി അപ്പൻ, ഇപ്പോൾ യോഗി ക്ഷണിക്കുമ്പോൾ യോഗിയായി അപ്പൻ. ആ പാവം ജേക്കബ് സാറിനെ ജനങ്ങൾ ആരെങ്കിലും വല്ലതും പറയുകയാണ് എങ്കിൽ അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചല്ല, ഈ മകനെ ഉദ്ദേശിച്ച് മാത്രമാണ് എന്ന് ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവ് സമാധാനപ്പെടട്ടെ.